ഇന്ന് 5-ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2-ാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്ന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളൊക്കെ ഓർത്തോർത്ത് ചിരിക്കാനും ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു കഥ വായിക്കാം. മഴക്കാലം. പുഴ നിറഞ്ഞൊഴുകുന്നു. പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ്. കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട്. കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ദാ അക്കരിക്ക് നോക്ക്, അവിടെ ഒരു നായ ഉറക്കി കുരയ്ക്കുന്നത് കണ്ടില്ലേ? അഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവും, നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്ത് കടി കിട്ടുന്ന ഉറപ്പാ. ഒരു മുൻകരുതലാവാന്ന് തോന്നി. തോമസിന് ചിരിയെടുക്കാനായില്ല. ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്! ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കറിയാമോ? പറയാൻ ശ്രമിക്കൂ. ഈ കഥ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്? ചില ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഒരു ഭയം അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ എല്ലാം ഉണ്ടാക്കിയെടുക്കും. അപ്പം ഇങ്ങനെ കാരണമില്ലാതെ അവർ ഇങ്ങനെ വെറുതെ എപ്പോഴും പേടിക്കും, അല്ലേ? അപ്പോൾ ഈ ശങ്കുണ്ണിയാട്ടനും അങ്ങനെയുള്ള ഒരു ആളാണ്. അക്കരെ നിന്ന് ഇങ്ങനെ പട്ടി ഉരയ്ക്കുകയോ പുഴ പറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്, അല്ലേ? മഴക്കാലത്ത് പുഴ പറ്റിപ്പോവോ പട്ടി ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും വിഷമിക്കരുത്. നമ്മൾ അനാവശ്യമായി ഭയക്കുകയും ചെയ്യരുത്. നല്ല നല്ല ചിന്തകൾ കൊണ്ട് നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കറിയാമെങ്കിൽ ടീച്ചറിനോടും കൂട്ടുകാരോടും ഒക്കെ പറയുക. ഇനി ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം നോക്കാം. വായുവില്ലാത്ത ലോകം. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ കഥയാണിത്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, അല്ലേ? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമ്മളെ ഒരുപാട് രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന തുള്ളൽ കവിതകളാണ്. അപ്പോൾ ഈ വായുവില്ലാത്ത ലോകം എന്നുള്ള ഈ കവിതയിൽ, തുള്ളൽ കവിതയിൽ വായുവില്ലാതായാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കവിതയൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. വായുവില്ലാത്ത ലോകം. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദേശാന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മധ്യജനങ്ങൾക്കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടിക പാവയെ പോലിരുന്നേടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നേടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു ഉണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ. എന്താണ് പറയുന്നത്? അതായത് മാരുത സഞ്ചാരം എല്ലാം അടങ്ങിയപ്പോൾ, അതായത് മാരുതൻ എന്ന് പറഞ്ഞാൽ വായു, ഈ വായുവിൻ്റെ സഞ്ചാരം എല്ലാം ഇങ്ങനെ നിന്നുപോയ സമയത്ത് ഒരു ദാരുണമായ കാര്യങ്ങൾ സംഭവിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്? ഒത്തിയുണ്ടാക്കിയ മരപ്പാവകൾ പോലെ മനുഷ്യർ അനക്കമില്ലാത്തവരായി മാറി ചോറുണ്ടുകൊണ്ടിരുന്നവൻ വായും തുറന്ന് കയ്യിൽ ഉരുളയുമായി മിണ്ടാതിരുന്നു. ഇത് കണ്ടിരിക്കുന്നവനോ കണ്ണു തുറന്ന് കെട്ടിത്തൂക്കിയിട്ട പാവയെ പോലെ ഇരുന്നു. മുണ്ടുടുക്കാൻ തുടങ്ങിയവരോ രണ്ട് കൈ കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ച് നിന്നുപോയി. തണ്ടെടുത്തുകൊണ്ട് ഓടുന്നവനോ കുഴിയിൽ തടി പോലെ മറിഞ്ഞു വീണു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ചിലരോ വായുവില്ലാതായതുകൊണ്ട് പൊങ്ങുവാൻ കഴിയാതെ കിടന്നു. അടുത്ത പേജ് നോക്കാം. എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുന്നെയും തഴുത്തിട്ടനങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിത്വം കഴുത്തിലാ മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു പറ്റുവിളിക്കും കുഴൽക്കാരനേരം തെറ്റുന്നു കാലും കവച്ചു നിന്നിടുന്നു എത്രയും വിസ്മയം
സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. എണ്ണ തേക്കുന്നവര് അതേപോലെ തന്നെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതുന്നവർ അങ്ങനെ തന്നെ നിൽക്കുന്നു. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയവരോ മുഖവും തളർത്തി അനങ്ങാതെ ഇരിക്കുന്നു. പാട്ടുപാടുന്നവരോ കൈ ചെവിയിൽ വെച്ച് വായും പൊളിച്ചു നിൽക്കുന്നു. മദ്ദളം കൂട്ടുന്ന ആൾ എന്ത് ചെയ്യുന്നേ, കഴുത്തിൽ മദ്ദളവും ഇട്ടുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്നു. കുഴൽ വിളിക്കുന്ന കുഴൽക്കാരൻ കാല് കവച്ച് അങ്ങനെ തന്നെ നിന്നുപോയി. അപ്പോൾ എല്ലാ ജനങ്ങളും ഈ ചിത്രം വരച്ചതുപോലെ, ഒരു പടം വരച്ചതുപോലെ ചലനമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിസ്മയമായ കാഴ്ചയായിരുന്നു ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ഈ കവിത നന്നായിട്ട് ചൊല്ലി നോക്കുക. ഇനി ചോദ്യങ്ങൾ നോക്കാം. ആദ്യം ഈണം കണ്ടെത്തി ചൊല്ലാമെന്നുള്ളത്, നിങ്ങൾ നല്ല ഈണത്തിൽ ഈ കവിത ചൊല്ലണം. അതായത് തുള്ളൽപ്പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലാൻ ശ്രമിക്കണം. പിന്നെയുള്ളത് ഈ കവിതയിൽ ഈ വായുസഞ്ചാരം നിലച്ചപ്പോൾ ധാരാളം കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ. മരപ്പാവളെപ്പോലെ ജനങ്ങളൊക്കെ നിശ്ചലരായി. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ നിശ്ചല ദൃശ്യങ്ങളായിട്ട് അഭിനയിക്കണം. രണ്ട് സംഘങ്ങളായിട്ട് പിരിഞ്ഞ് നിങ്ങൾക്കിത് അവതരിപ്പിക്കാം. അപ്പോൾ ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ട് പാടുക, രണ്ടാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ച് കാണിക്കുക. ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യുക. അക്ഷരക്കിലുക്കം. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നെങ്ങും മിണ്ടാതിരുന്നാൻ ഉരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടിക പാവയെ പോലിരുന്നിടുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതണം. എന്താണ് അടിവരയിട്ടിരിക്കുന്ന ഈ വരികളിലെ പ്രത്യേകത എന്താണ്? ഈ വരികളിൽ കുറച്ച് അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഇണ്ട, ഇന്ന, ഇക്ക, ഇൻ, വ എന്നീ അക്ഷരങ്ങൾ ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. അടുത്തതൊരു ക്വസ്റ്റ്യൻ, ആസ്വാദനം എഴുതാം. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ, ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ. അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ. ഉത്തരം: തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ഒരു ജനകീയ കവിയായിരുന്നു. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് വായു ഇല്ലാതായാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. രസകരമായ വർണ്ണനകളോടെ അദ്ദേഹം കവിതയിൽ ഈ കാര്യങ്ങൾ എല്ലാം അവതരിപ്പിക്കുന്നു. ചിരിയുടെ മേമ്പൊടി കലർത്തിയാണ് ഓരോ സന്ദർഭവും അവതരിപ്പിക്കുന്നത്. ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം പെട്ടെന്ന് വായു ഇല്ലാതായപ്പോൾ പാവകളെപ്പോലെ നിശ്ചലരായി പല ഭാവത്തിൽ നിൽക്കുന്നത് കവി കാണിച്ചു തരുന്നു. സാധാരണക്കാർക്ക് എല്ലാം ചൊല്ലാൻ സാധിക്കുന്ന ഈണമാണ് തുള്ളൽ കവിതകളുടെ പ്രത്യേകത. ഓരോ വരികളും വായിക്കുമ്പോൾ ആസ്വാദകനിൽ ചിരി ഉണർത്താൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വായു ഇല്ലാതായാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കുവാനും കഴിയുന്നു. ചിരി എന്ന് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ്. സകല രോഗങ്ങളെയും മാറ്റുവാൻ ചിരി സഹായിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.